ജീസസ് ലാംസ്, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കാണാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ ഒത്തിരി രോഗികളൊക്കെ വരും അല്ലേ. അതുപോലെ നമ്മൾ കാണുന്ന ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഡോക്ടറെ കാണാൻ വരുന്ന കുറച്ച് രോഗികളെയും അവരുടെ രോഗവിവരങ്ങളെയും ഒക്കെ നമ്മൾ കാണാൻ പോവാണ്. അപ്പൊ കണ്ടാലോ. വീട്ടിലാണെങ്കിൽ ഒത്തിരി മുട്ടായൊക്കെ തിന്നുവോ? മുട്ടയൊക്കെ തിന്നുവോ? നമുക്ക് ഈ പല്ലുവേദന വരുന്നതിനുള്ള മെയിൻ കാരണം എന്നാണെന്നറിയോ? ഒന്ന്, നമ്മള് രാവിലെയും വൈകിട്ടും നമ്മള് എന്ത് ചെയ്യണം? നമ്മള് പല്ല് തേക്കണം രാവിലെ. ഞാൻ അതിനുള്ള മെഡിസിൻ ഞാൻ കുറിക്കാവേ. ഒരു നിമിഷം നമ്മുടെ വായന്ന് കാണിക്കാവോ? അയ്യോ, വായിക്കത്തെ പല്ല് മൊത്തം ബോർഡാണല്ലോ. രാവിലെയും വൈകിട്ടും എന്ത് ചെയ്യണം? പല്ല് തേക്കണം. അതുപോലെ തന്നെ വായ നന്നായിട്ട് കഴുകണം. നമ്മുടെ പപ്പായും മമ്മിയും പറയുന്നൊക്കെ കേൾക്കത്തില്ലേ? അവര് പറയുന്നതെല്ലാം കേൾക്കണം കേട്ടോ. എപ്പോഴും മുട്ടായി തിന്നല്ലേ. നമുക്ക് ആവശ്യമുള്ളപ്പോ മാത്രം മുട്ടായി തിന്നുക. അത് മുട്ടായി തിന്നാനുള്ള കുഴപ്പം എന്നാണ്? നമ്മുടെ പല്ലെല്ലാം പുഴുപല്ലായി പോവും. നമ്മുടെ പേരൻസ് പറയുന്നത് പ്രത്യേകിച്ച് കേൾക്കണം. നമ്മൾ എപ്പോഴും വൃത്തിയുള്ളവരായിരിക്കണം. നമ്മുടെ മുഖവും ശരീരവും, പ്രത്യേകിച്ച് നമ്മുടെ പല്ലല്ലേ, നമ്മുടെ എന്തോ മുല്ലപ്പ് പോലെ ഇരിക്കുന്ന നമ്മുടെ പല്ലുകളല്ലേ, ഇതൊക്കെ വളരെ വൃത്തിയുള്ളതായിരിക്കണം. നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇത് ശ്രദ്ധിക്കണം അല്ലേ. ഇനിയിപ്പോ അപ്പൊ നമ്മുടെ കൂട്ടുകാരോട് എന്തോ നമുക്ക് പറയാനുള്ളത്, എല്ലാ ദിവസവും പല്ല് തേക്കണം, വാ ശരിക്കും കഴുകണം. അപ്പൊ ഡോക്ടർ ഒരു കാര്യം ചെയ്യാം, രണ്ടു മൂന്ന് മരുന്ന് കുറിച്ച് തരാം. ഇത് പോയി കഴിച്ചാൽ മതി കേട്ടോ. ഇത് പോയി മരുന്ന് തെറ്റാതെ കഴിക്കണേ. മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, ചെയ്യേണ്ട കാര്യം വൃത്തിയോടെ ചെയ്യണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? രാവിലെയും വൈകിട്ടും പല്ല് തേക്കണം. അതുപോലെ തന്നെ ശരീരം എല്ലാം വൃത്തിയായിരിക്കണം. സ്കൂളിൽ പോകുമ്പോഴും കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ, രാവിലെയും വൈകിട്ടും പല്ല് തേക്കാൻ പറയണം. ഓക്കെ ശരി, അപ്പൊ മരുന്ന് കഴിച്ചാൽ മതി, വേദന പൊക്കോളാം. ഓക്കെ. ഹലോ ഡോക്ടറെ, എന്റെ പൊന്നു ഡോക്ടർ, എന്റെ കണ്ണൊന്നും കാണുന്നില്ല ഡോക്ടർ, ഭയങ്കര വേദന. എന്താണെന്നറിയത്തില്ല, ഭയങ്കരമായിട്ട് കണ്ണ് ചൊറിയാൻ കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഡോക്ടറെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഡോക്ടർ, നമ്മള് കാണേണ്ട കാര്യങ്ങൾ കാണുക. കണ്ണൊന്ന് കാണിക്കാവോ? ജസ്റ്റ് ഞാൻ നോക്കട്ടെ കണ്ണിനെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ ശ്രദ്ധിക്കട്ടെ. എന്നും കുഴപ്പമുണ്ടോ ഡോക്ടറെ? ഈ കണ്ണിന് സത്യം പറഞ്ഞാൽ ഇതിന് മറ്റു കാഴ്ചക്കുറവൊന്നും അല്ല. ഇല്ല ഡോക്ടറെ, എനിക്ക് ഫേസ്ബുക്കും വാട്സപ്പും പിന്നെ ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ പറ്റും. പക്ഷേ പക്ഷെങ്കിൽ ഇപ്പം നമുക്ക് ഞാനൊരു കാര്യം ചോട്ടെ, ബൈബിള് വായിക്കാറുണ്ടോ? അത് മാത്രം വായിക്കുമ്പോ കണ്ണ് കാണുന്നില്ല, എന്തോന്നറിയ. ബൈബിള് വായിക്കുമ്പോ കണ്ണ് കാണുന്നില്ല. ഇതെന്ന് പറയുന്നത് ഇതൊരു പ്രത്യേകതരം രോഗമാണ്. ഇത് നമ്മുടെ ജീവിതത്തെ തന്നെ, സത്യം പറഞ്ഞാൽ നമ്മള് കൂടുതൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വചനത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഇപ്പോൾ നമുക്ക് ഇപ്പൊ തരുന്ന മെഡിസിൻ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ മരുന്ന് കഴിക്കാൻ മാത്രം പോരാ, എന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും വന്നു. ഇവിടെ തരുന്ന മരുന്നുകളെല്ലാം എഴുതി പോയി കുറിച്ച് അത് കഴിച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ അത് തുടർമാനം, ഇന്നും കഴിച്ചാൽ മാത്രം പോരാ, തുടർമാനം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ എന്തെങ്കിലും കണ്ണുകേടി അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കാൻ മതി. ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ യൂട്യൂബ്, അതുപോലെ മറ്റു കാര്യങ്ങൾ കഴിവത് ഒഴിവാക്കുക. പരമാവധി വചനം നോക്കി വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ബൈബിൾ വായിക്കുമല്ലോ, അത് നിർത്തുക, കഴിവതും നിർത്തുക. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളത് നോക്കി വായിക്കാൻ നേരമായിരിക്കും പെട്ടെന്ന് ഒരു കോൾ വരുന്നത്, വാട്സപ്പ് മെസ്സേജ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെടുക്കും?
കാണും. പെട്ടെന്ന് ആ ബൈബിൾ വചനം മാറ്റി വെച്ചിട്ട് നമ്മൾ നേരെ എന്തെടുക്കും, ഈ വാട്സപ്പ്. അപ്പോൾ അതിൽ നല്ലത് ഫോണിൽ നമ്മുടെ ബൈബിൾ ഉപയോഗിക്കാതെ എന്തെടുക്കണം, അല്ലാതെ തന്നെ നമ്മുടെ വേദപുസ്തകം തുറന്ന് രാത്രിയിലും പകലും വായിക്കുക. ഇത് ഞാനൊരു മരുന്ന് കുറിച്ച് തരാം കേട്ടോ, അത് അത് കഴിച്ചാൽ മതി. കഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല സുഖം തരും. ഓക്കെ. അപ്പോൾ ഈ മരുന്ന് സമയം തെറ്റാതെ തന്നെ കഴിക്കണേ. പിന്നൊരു കാര്യമുണ്ട്, ഇത് അടുത്തുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കുക. ഇത് കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ മാത്രം കൊണ്ടുവരേണ്ട കാര്യമല്ല, ഇതൊരു പടരുന്ന ഒരു അസുഖമാണിത്. അപ്പോൾ ഇത് മറ്റുള്ളവരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ മരുന്ന് അറിയാത്തവർക്ക് ഈ മരുന്ന് പറഞ്ഞു കൊടുത്താൽ മതി, പറഞ്ഞു കൊടുത്താൽ മതി, അവരും കൂടെ കഴിച്ചാൽ. കാരണം ഇത് കാലം ഇപ്പം തുടർമാൻ ഇതിനൊരു സമയമില്ല, എപ്പോഴും ഇത് പടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു അസുഖമാണ് കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് കഴിക്കുക. ഓക്കെ, ഡോക്ടറേ ഞാനിപ്പൊ ചത്തുപോകും ഡോക്ടറേ, എനിക്ക് നെഞ്ചുവേദന ഡോക്ടറേ. അയ്യോ, അതെങ്ങനെ സഹോദര, സഹോദരൻ പറഞ്ഞ ഉടനെ ചത്തു പോവാണോ ഡോക്ടറേ? എനിക്ക് നെഞ്ചുവേദന, എനിക്ക് ഭയങ്കര വേദനയാണ് ഡോക്ടറേ. എന്തോ കുഴപ്പം, എന്തോ പറ്റിയേ? എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വേദന എടുക്കുക, എനിക്ക് എന്താന്ന് അറിയത്തില്ല. ഒരു മിനിറ്റ്, വായൊന്ന് കാണിച്ചേ, വായൊന്ന് കാണിച്ചേ ഡോക്ടറേ. എനിക്ക് വായിക്കാത്തല്ല ഡോക്ടറേ, എനിക്ക് ചങ്കത്താ ഡോക്ടറേ. ഡോക്ടറേ ഇത് വെച്ചടിച്ചാ എന്റെ ഹൃദയം കാണാൻ പറ്റുമോ? ഇതിപ്പം നോക്കെ, ഞാൻ കാര്യമായിട്ട് ഞാൻ കഴിച്ചോട്ടെ. ഇതിനു മുമ്പ് നേരെ എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ മരുന്നൊക്കെ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട് ഡോക്ടർ. ഒത്തിരി മരുന്നുകൾ കഴിക്കാറുണ്ട് അല്ലേ ഡോക്ടറേ? പക്ഷേങ്കിൽ ഇത് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു നമുക്കപ്പം. ഇതൊന്ന് നമുക്കൊന്ന് സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ ഇത് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇല്ല സഹോദര, ഇത് നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളിപ്പോൾ ഈ ചെറിയൊരു വേദന, ചെറിയ വേദനയല്ലേ, ഇപ്പൊ ഈ ഒരു വേദന നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊരു വലിയ നമ്മുടെ ശരീരത്തിന് തന്നെ ഒത്തിരി പ്രയാസകരമാണ്. വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഡോക്ടറേ. വീട്ടിലൊക്കെ എന്താണ് ഭാര്യയായിട്ട് എന്നും വഴക്കാ, അപ്പൊ അവൾ എന്നോട് വഴക്കുണ്ടാക്കിയ അപ്പൊ എനിക്ക് നെഞ്ചുവേദന വരും. ഓക്കെ, അപ്പൊ അതാണ് കാര്യം. അപ്പൊ നമ്മൾ, ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഒന്ന് കിടക്കാം, നമുക്കൊന്ന് ചെക്ക് ചെയ്യായിരുന്നു കാര്യങ്ങളെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് പക്ഷെ നെഞ്ചുവേദനയാ ഡോക്ടറേ. ഓക്കെ ഓക്കെ, ഇതിപ്പോ നമ്മുടെ സ്ക്രീനിൽ നമുക്കിപ്പോ റിസൾട്ട് വരുന്നത്, നമ്മുടെ സ്ക്രീനിൽ വരുന്നത് ഇത് മറ്റൊന്നുമല്ല, താങ്കളുടെ ഹൃദയത്തിന് ഒത്തിരി ബ്ലോക്ക് കാണുന്നുണ്ട്, ഒത്തിരി ബ്ലോക്ക് കാണുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ, ഒത്തിരി ബ്ലോക്ക് കാണുന്നുണ്ട്. ഇത് പേടിക്കാനൊന്നുമില്ല, ഇതിപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രയാസമില്ലാതെ തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യണം ഡോക്ടറേ? താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, താങ്കൾ നല്ലൊരു ഹോസ്പിറ്റലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ മുമ്പോട്ട് നമുക്ക് ചെയ്യാം, ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഡോക്ടറെ വിശ്വസിക്കുക ഡോക്ടറെ. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് സ്കാനിങ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. അത് പേടിയുണ്ടോ? അയ്യോ പേടിയുണ്ട് ഡോക്ടറെ. പേടിക്കേണ്ട ഒരു കാര്യമില്ല, കാരണം നമ്മുടെ ഹൃദയത്തിനുള്ള എല്ലാ ബ്ലോക്കുകളും മാറ്റി പുതിയ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയാണ്. അതിനകത്തുള്ള അഴുക്ക് ഒത്തിരി രക്തചാലുകളൊക്കെ ഉണ്ട്, അതൊക്കെ മുറിച്ചു മാറ്റണം. ഇല്ല സഹോദര, പലർക്കും ഹൃദയം കൊടുത്തിട്ടുണ്ട് ഡോക്ടറെ, എനിക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഹൃദയം എല്ലാം ക്ലീൻ ആക്കുന്ന ഒരു ചെറിയൊരു ഒരു ഓപ്പറേഷനാണ്, ഇതിനായിട്ട് നമുക്ക് തയ്യാറായിട്ട് നിൽക്കാം. എല്ലാ പ്രയാസങ്ങളും മാറും. ഇപ്പോൾ ഇതിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ താങ്കൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ജീവിതകാലം മുമ്പ് മുഴുവനും ഭാരത്തോടെ മുമ്പോട്ട് പോകേണ്ടി വരും. അപ്പോൾ എന്താണ് ചെയ്യട്ടെ? ശരി ഡോക്ടറെ, താങ്കൾ ഇവിടെ ഒന്ന് സൈൻ ചെയ്യാവോ? ഡോക്ടറെ എന്നെ വേദനിപ്പിക്കല്ലേ ഡോക്ടറെ. താങ്കൾ ഇതോർത്ത് ഒത്തിരി പേടിക്കേണ്ട കാര്യങ്ങളില്ല, ഇത് ചെറിയൊരു ഓപ്പറേഷനാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഇത് ഒത്തിരി, ഇപ്പം മുമ്പ് പറഞ്ഞില്ലേ ഭാര്യയുമായിട്ടൊക്കെ ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞില്ലേ ഡോക്ടറെ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ കാര്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരി ഡോക്ടറെ.
പ്രിയമേ, ഇതിനകത്ത് മൊത്തം അഹങ്കാരമാണല്ലോ. വളരെയധികം ബ്ലോക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുശുമ്പും മുന്നായ്മയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയമാണല്ലോ ഇത്. ദൈവമേ, ഇതിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ സഹോദരൻ അനുഭവിക്കുന്നുണ്ടെന്നറിയാം. അസൂയ, അതെല്ലാം ബ്ലോക്കായിട്ടിരിക്കുക. വളരെ ചുമ്മാതല്ല ഇത്രയും വേദന, കുടുംബത്തിലൊന്നും സമാധാനമില്ലാതിരുന്നത്. ഓ, ഇതിൽ കൂടുതൽ എന്ത് വരാനാ? നിറച്ചും പാപമാണ്. മറ്റൊരു നല്ലൊരു ഹൃദയം ഇതാക്കിയിട്ടുണ്ട്. ഒത്തിരി അഴുക്ക് ചാലുകൾ ഇതിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. അഹങ്കാരത്തിൻ്റെയും പാപത്തിൻ്റെയും അതുപോലെ കള്ളത്തരത്തിൻ്റെയും മറ്റുള്ളവരെ കുറ്റപ്പെടുന്നതിൻ്റെയും മറ്റുള്ളവരെ ദേഷ്യപ്പെടുന്നതിൻ്റെയും കാര്യമില്ലാതെ മറ്റുള്ളവരെ വഴക്കുണ്ടാക്കുന്നതിൽ അങ്ങനെ ഒത്തിരി പാപങ്ങളും ഒത്തിരി അഴുക്ക് ചാലുകളും ഈ ഹൃദയത്തിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്കിവിടെ ഇത് മാറ്റുവാനിടയായി. ഇനിയിപ്പം ഈ സഹോദരന് ഹൃദയത്തിൻ്റെ വേദന ഉണ്ടാകുവാൻ സാധ്യതയില്ല. കാരണം എല്ലാ അശുദ്ധ അണുക്കളെല്ലാം എല്ലാം മാറ്റി നമ്മൾ മാറ്റിയിട്ടുണ്ട്. പുതിയൊരു ഹൃദയം ഇദ്ദേഹത്തിന് നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ജീവിതത്തിലേക്ക് കടക്കട്ടെ, ഒത്തിരി നാളുകൾ ജീവിക്കാൻ സഹായിക്കട്ടെ. സഹോദര, ഡോക്ടറെ എങ്ങനെയുണ്ട്? എന്റെ നെഞ്ചുവേദനയെല്ലാം മാറി ഡോക്ടറെ. സഹോദരനൊരു കാര്യം അറിയോ? ആശ്വാസമുണ്ട്. സഹോദരനൊരു കാര്യം അറിയോ? ബാ ഇരിക്കെ, ഒത്തിരി കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് സഹോദരന്റെ ഹൃദയത്തിൽ മുഴുവന്. ഡോക്ടറെ, ഒരു വലിയ ഭാരം ഒഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഡോക്ടറെ. തീർച്ചയായും. അതെ ഡോക്ടറെ. ഓക്കെ, അപ്പൊ നമുക്ക് ഹൃദയമിടിപ്പൊപ്പം ഇപ്പൊ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എനിക്കിപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു ഡോക്ടറെ. ഇത്ര നാൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, ഇപ്പം സർജറി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഹൃദയമിടിപ്പൊക്കെ വളരെ എല്ലാം നോർമൽ ആയല്ലോ. അതെ, ശ്വാസം ഒന്ന് എടുക്കാവോ? ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട് ഡോക്ടറെ. സുഖമുണ്ട്. അപ്പൊ താങ്കളുടെ ഇത് മൊത്തം ഞങ്ങൾ എല്ലാം ചെയ്തു കഴിയുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അറിയോ? ആ ഹൃദയത്തിൽ എന്താ ഡോക്ടറെ? അഹങ്കാരം ഉണ്ടായിരുന്നു. അയ്യോ, ഒത്തിരി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് കാണാൻ സാധിച്ചു. പാപം എല്ലാം മാറിയില്ലേ ഡോക്ടറെ? ഇപ്പൊ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മാറ്റുവാനാണ് ഇടയാ. എല്ലാ കാര്യങ്ങളും, അതാണ് ജീവിതത്തിലൊരു സമാധാനം ഉണ്ടാകാനിടയ. ഇനി വീട്ടിലൊക്കെ മടങ്ങിപ്പോകാം, അവിടെ നല്ല സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. ഇവിടെ കാണുന്നത് എപ്പോഴും അഹങ്കാരത്തിൻ്റെയും വഴക്കുകളും പാപങ്ങളും കൊണ്ടൊക്കെ നിറഞ്ഞ് ഒത്തിരിയും ഗുളികകളൊക്കെ കഴിച്ചിട്ടില്ലേ? അതെ ഡോക്ടർ. അതിനെ ബൈബിളിൽ പറയുന്ന പോലെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? അതെ ഡോക്ടർ. ഇതൊന്നും മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടില്ല പലപ്പോഴും. ഇതൊക്കെ കേൾക്കാതെ പലപ്പോഴും മറുതലിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. വരുന്ന മരുന്നുകളും എല്ലാ മെഡിസിനുകളും വെറുതെ കഴിച്ച് മുമ്പോട്ട് പോകാനല്ല, മറിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ കുറച്ച് മരുന്ന് എഴുതിത്തരാം, ആ കാര്യങ്ങളെല്ലാം ഓർത്തിരുന്ന് അതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ. ആ ഡോക്ടറെ, ഉറപ്പായിട്ടും ഞാൻ അത് ചെയ്യാം. കുറച്ച് മരുന്നുകൾ ഞാൻ കുറിച്ച് തരാം കേട്ടോ, അതിപ്പോൾ വളരെ കൃത്യമായിട്ട് ചെയ്താൽ മതി. ശരി ഡോക്ടറെ. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട മരുന്നിൻ്റെ പേര് പ്രയർ എന്നാണ്. പ്രയർ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും കഴിവതും ആഹാരത്തിന് മുമ്പ് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് കഴിച്ചെങ്കിൽ നമ്മുടെ ഈ അസുഖത്തിന് ഒട്ടുമിക്ക എല്ലാ സൗഖ്യങ്ങളും വരും. ഇനിയും അങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേങ്കിൽ ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാത്രമല്ല കുടുംബജീവിതം തന്നെ താറുമാറാകാനിടയാണ്. ശരി ഡോക്ടറെ. അപ്പോൾ ഈ ഒരു നല്ല കാര്യം മുമ്പോട്ട് പോവുക, നല്ലൊരു ഹൃദയമാണ് ചെയ്തു വന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇതുപോലെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഒരാൾക്കേ ഭൂമി കഴിയത്തുള്ളൂ. ആർക്കാണെന്നറിയാവോ? ഇല്ല ഡോക്ടറെ. അത് പറഞ്ഞുതരാം, മറ്റാർക്കുമല്ല, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ യേശു കർത്താവിന് മാത്രമേ നമ്മുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനിയും പാപം ചെയ്യാതിരിക്കുക, ഈ മെഡിസിൻ, ഈ പ്രയർ എന്ന് പറയുന്ന മെഡിസിൻ കഴിക്കുക. അതുപോലെ തന്നെ ഒത്തിരി ഞാൻ ബൈബിള് റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അത് കഴിവതും റീഡ് ചെയ്യുക. എപ്പോഴും വായിക്കുക, മനുഭവം അത് വായിച്ച് ആഹാരം നിൻ്റെ വചനം എൻ്റെ കാലിൻ്റെ ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുവാണ്. അപ്പം അങ്ങനെയെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യതയോട് ചെയ്തു കഴിഞ്ഞാൽ ഈ ജീവിതം അന്ത്യത്തോളം വളരെ ആരോഗ്യത്തോടെ ബലത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, വളരെ സന്തോഷമായില്ലേ? സന്തോഷം. ജീവിതത്തിലൊക്കെ എല്ലാവരോടും സന്തോഷം പറയുക.
താങ്കളെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഡോക്ടർ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങളുണ്ട്, ഒത്തിരി കുറവുകളുണ്ട്, അഹങ്കാരം, അതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ മനസ്സില്ലായ്മ. ആരെങ്കിലും ജീവിതത്തിൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരെ വളരെ കഠിനമായ വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുക, ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഇതുപോലെ കഠിനമായ ഹൃദയം നമ്മുടെ ആയിപ്പോവും. പക്ഷേങ്കിൽ ഇങ്ങനെ ഇതുപോലെ കഠിന ഹൃദയമുള്ള ഒത്തിരി പ്രിയപ്പെട്ടവരെ ഇന്ന് ഇത് കേൾക്കുന്നുണ്ടെന്നറിയാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഒരാളുടെ അടുക്കൽ കടന്നു വരണം. ആത്മമിത്രമായ നല്ലൊരു ഡോക്ടറായ ആ യേശു കർത്താവിൻ്റെ അരികിൽ കടന്നു വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ രോഗത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുവാൻ സാധിക്കത്തുള്ളൂ. എന്താണ് ഇതിനൊരു മെഡിസിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് പ്രേയർ ചെയ്യുക, പ്രാർത്ഥിക്കുക, എപ്പോഴും വചനം വായിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ഭംഗിയായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു സ്കിറ്റ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.